വിവാഹം എന്നത് ഏറെ പവിത്രമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. വിവാഹവേളയിലുണ്ടായ ഏറെ വിചിത്രമായ സംഗതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വിവാഹ ഫോട്ടോഗ്രാഫർ കാലുവഴുതി വെള്ളത്തിലേക്ക് വീഴുന്നതും വിവാഹമോതിരം കടലിൽ പോയതിനു ശേഷം അത് ശ്രമകരമായി തിരികെ എടുക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. വിവാഹം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇത്തരത്തിലൊരു വിവാഹവേളയിൽ ഉണ്ടാകുന്ന രസകരമായ ഒരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവാഹവേളയിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിസുധവരന് വലിയൊരു അമളി സംഭവിച്ചത്. ഇത് സഭയൊട്ടാകെ അമ്പരപ്പിച്ചുവെങ്കിലും പിന്നീട് അത് കൂട്ടച്ചിരിയിലേക്ക് കലാശിക്കുകയായിരുന്നു. വധുവും വരനും ഏറെ സന്തോഷത്തിലാണ്. പെട്ടെന്നത് വരൻ ധരിച്ചിരുന്ന പാന്റ് ഊർന്ന് താഴേക്ക് പോവുകയാണ്. ഇതേ സമയം വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഈ പള്ളിയുടെ ഉൾഭാഗത്തുണ്ടായിരുന്നത്. എങ്കിലും ഏവരിലും ഇത് വലിയ രീതിയിലുള്ള ചിരി പടർത്തി. പറ്റിപ്പോയ അമളിയെ അധികം വഷളാക്കാത്ത രീതിയിൽ സന്തോഷകരമായ രീതിയിലേക്ക് വരൻ അതിനെ എത്തിച്ചുവെന്നതാണ് ഈ സംഭവത്തിലെ എടുത്തു പറയേണ്ട സംഗതി. നമ്പർ 9. ആൻഡ്രിയൂ വെല്ലിസ ആംസ്ട്രോങ് എന്നീ രണ്ടുപേർ വിവാഹിതരാവുകയാണ്. ഇവർ ദീർഘനാളത്തെ പ്രണയത്തിലായിരുന്നു. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ഇവരുടെ പ്രണയബന്ധം. ഒടുവിൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഇവർ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. കൈകൾ കോർത്ത് നിൽക്കുകയാണിവർ. പെട്ടെന്ന് ഇവർ അതീവ വികാരഭരിതരാവുകയായിരുന്നു. ഏറെ നാൾ കാത്തിരുന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയ ഇവരിൽ സന്തോഷം അലതല്ലി. അത് സന്തോഷ കണ്ണീരിലേക്ക് എത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടെ വെച്ച് സംസാരിക്കുമ്പോഴും വരന് ആകാംക്ഷയും അതിയായ വികാരവും മൂലം പറയുന്ന വാക്കുകൾ തെറ്റുപോവുകയും ചെയ്യുകയായിരുന്നു. ഇതും കല്യാണ സദസ്സിലാകെ പൊട്ടിച്ചിരികൾക്ക് വഴിവെച്ചു. നമ്പർ 8. വിവാഹ പന്തലുകളിലെ കാഴ്ചകളെ പകർത്തിയെടുക്കുന്നതിൽ ഫോട്ടോഗ്രാഫർമാർ വലിയ രീതിയിലുള്ള പങ്കു വഹിക്കുന്നുണ്ട്. വിവാഹവേളയെ എന്നും ഓർമ്മപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിനായി വിവാഹവേളയിലെ ഓരോ നിമിഷങ്ങളെയും അതിയായ ഭംഗിയോടെ ഇവർ പകർത്തിയെടുക്കുന്നു. ഇന്ന് വലിയ രീതിയിലുള്ള പരിപാടികളെയും ഏറെ മികച്ച ദൃശ്യ മികവോടുകൂടി പകർത്തിയെടുക്കുന്നതിനായി നിരവധിയായ അതിനൂതന ഉപകരണങ്ങളും ലഭ്യമാണ്. ഇത്തരത്തിലൊരു വിവാഹവേളയിൽ വധുവരന്മാരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പുറകിലേക്ക് നടക്കുകയായിരുന്ന ഫോട്ടോഗ്രാഫർ പിറകിൽ വെച്ചിരുന്ന വാട്ടർ ഫൗണ്ടേഷനിലേക്ക് വീണു പോവുകയായിരുന്നു. അശ്രദ്ധ മൂലമുണ്ടായ ഇത്തരമൊരു അപകടത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ ഈ ഫോട്ടോഗ്രാഫറിന് സംഭവിച്ചില്ല. നമ്പർ 7. ചെറിയ കുട്ടികൾക്ക് വരും വരായികളെ കുറിച്ച് അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല. അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് പലപ്പോഴും വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. ഈ രീതിയിൽ ഒരു കുഞ്ഞുകുട്ടിയുടെ കുസൃതിയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവാഹം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ ഭാഗത്തുകൂടി ഈ കുട്ടി ഓടിക്കളിക്കുകയാണ്. ഇതിനിടയ്ക്ക് കല്യാണ വധുവിന്റെ വസ്ത്രം കണ്ട ഈ കുട്ടിയിൽ ഇത് ആകാംക്ഷ ഉണ്ടാക്കുകയും കുറച്ച് സമയത്തിന് ശേഷം വിവാഹ ചടങ്ങുകൾക്കായി പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു വരികയായിരുന്ന വധുവിന്റെ പിറകെ ഓടിയെത്തി വസ്ത്രത്തിലേക്ക് ചാടി വീഴുകയായിരുന്നു. കുട്ടിക്ക് വലിയ ഭാരമില്ലാത്തതിനാലും വിവാഹ വസ്ത്രത്തിന് അത്യാവശ്യം നീളവും നല്ല രീതിയിലുള്ള നിർമ്മാണവും ആയതിനാൽ തന്നെ വിവാഹ വസ്ത്രത്തിന് കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. നമ്പർ 6. കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണിത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവെ കൂടുതലായി കണ്ടുവരുന്ന രീതിയാണ് വിവാഹവേളയിലെ പ്രവർത്തനങ്ങൾ അഥവാ പൂച്ചെണ്ടുകൾ നൽകുക, വിവാഹമോതിരം എത്തിച്ചു നൽകുക എന്നിവയൊക്കെ. ഈ രീതിയിൽ ഒരു ചെറിയ കുട്ടിയാണ് വിവാഹമോതിരം വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കുട്ടി ഒരു ചെറിയ തലയിണയും അതിൽ മോതിരം വെച്ച് മുന്നിലേക്ക് നീങ്ങുകയാണ്. ഇരുവശത്തും ഉണ്ടായിരുന്ന ആളുകൾ കൃത്യമായി ഈ കുട്ടിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഇതനുസരിച്ച് കുട്ടി മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേദിയോട് അടുക്കാനായപ്പോൾ ഈ കുട്ടി ഓടുകയും ഈ ചെറിയ തലയിണ ഇവർക്ക് നേരെ എറിയുകയും ചെയ്തു. ചെറിയ കുട്ടിയെ ഇത് ഏൽപ്പിച്ചു തോർത്ത് ഇത് കൊടുത്തുവിട്ടയാൾ പരിതപിച്ചിരിക്കാം. നമ്പർ 5. വിവാഹവേളയിലുണ്ടായ ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവാഹ നിശ്ചയവേളയിൽ മോതിരം കൈമാറുന്നതിനിടെ ഒരു മോതിരം കടലിലേക്ക് ചാടിപ്പോവുകയായിരുന്നു. കടൽ തീരത്തോട് ചേർന്ന പ്രദേശത്തു വെച്ചായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ഇത് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. തുടർന്ന് ഇവർ ഏറെ ദുഃഖിതരാവുകയും ചെയ്തു. പിന്നീട് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ വൈറലാവുകയും ചെയ്തു. പ്രദേശവാസിയായ ഒരു സ്ക്യൂബ ഡൈവർ ഇത് കാണുകയും അന്ന് രാത്രി തന്നെ ഈ മോതിരത്തിനായി തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഇത് കണ്ടെത്തി വധുവരന്മാർക്ക് തിരികെ നൽകുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 4. മറ്റൊരു അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവാഹത്തിന് ശേഷം വധുവരന്മാർ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇരുവരും കല്യാണ വേഷത്തിലാണ് യാത്ര. ആയതിനാൽ തന്നെ വധുവിന്റെ വിവാഹ വസ്ത്രത്തിന് അല്പം നീളക്കൂടുതൽ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഇവരുടെ യാത്ര. ഭാഗ്യവശാൽ ചെറിയ വേഗതയിലാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒരു വശത്തേക്ക് ഇരിക്കുന്ന തരത്തിലായിരുന്നു വധു ഇരുന്നത്. ഒരു ചെറിയ ഹമ്പെത്തിയപ്പോൾ ഈ യുവതി വണ്ടിയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. ചെറിയ വേഗതയിൽ ആയതിനാൽ തന്നെ ഈ പെൺകുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. അപകടം നടന്നയുടനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയും ചെയ്തു. നമ്പർ 3.
വീണിടം വിഷ്ണുലോകം എന്ന പദപ്രയോഗത്തെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇരുവരും ആഹ്ലാദത്തോടെ നൃത്ത ചുവടുകൾ വെച്ച് തങ്ങളുടെ വിവാഹം ആനന്ദകരമായ രീതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടയിൽ വധുവിനെ തന്റെ പിറകിൽ കയറ്റിവെച്ചും വരൻ നൃത്തം ആരംഭിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇരുവരുടെയും അടിതെറ്റി രണ്ടുപേരും വീഴുകയും ചെയ്തു. എന്നാൽ ഇവർ യാതൊരു ചമ്മലും കൂടാതെ വീണ്ടും എണീറ്റ് നിന്ന് നൃത്തം ചെയ്യുകയും ആഘോഷ പരിപാടികളെ കൊഴിപ്പിക്കുകയും ചെയ്തു. ഇതും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു. നമ്പർ 2. ഇന്ത്യ എന്നത് വൈവിധ്യങ്ങളുടെ ഒരു രാഷ്ട്രമാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ തനത് നാടൻ രീതികളാണ് ഉള്ളത്. അതേപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യത്തിലും ഈ വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും പകർത്തിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. വിവാഹത്തിന്റെ മോടി കൂട്ടുന്നതിനായി വരന്റെ വരവ് കുതിരപ്പുറത്താക്കി. എന്നാൽ ഇത് അത്ര നല്ല അനുഭവമല്ല വരനെ സമ്മാനിച്ചത്. വരൻ കയറിക്കഴിഞ്ഞതിനു ശേഷം ഈ കുതിര നിയന്ത്രണം വിട്ട് ഓടുകയും വേഗത കൂട്ടിയപ്പോൾ പിടിവിട്ട് വരൻ താഴേക്ക് വീഴുകയും ചെയ്തു. തുടർന്ന് ഇയാൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. കൃത്യമായ അറിവോ പരിചയ സമ്പത്തോ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ അപകടത്തിലേക്ക് വഴിവെച്ചേക്കാം. നമ്പർ 1. ഹന്ന, ടെയ്ലർ ഹോളണ്ട് എന്നിവർ വിവാഹിതരാവുകയാണ്. ഇവർ വിവാഹത്തിന് ശേഷം റിസപ്ഷൻ കഴിഞ്ഞ് ഇരുവരുടെയും സ്വകാര്യതയിലേക്ക് കടക്കുന്നതിനായി വീട്ടിലേക്ക് മടങ്ങുന്നതിനായി പുത്തൻ പുതിയ കാറിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഏറെ സന്തോഷത്തോടെ ഏവരോടും യാത്ര പറഞ്ഞ് മടങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് കാർ സ്റ്റാർട്ടാവുകയും ഇരുവരും പിറകിലേക്ക് മറഞ്ഞു വീഴുകയും ചെയ്യുകയായിരുന്നു. ഏറെ സന്തോഷകരമായി പര്യവസാനിക്കേണ്ട ഒരു ദിവസം ഒടുവിൽ ഈ രീതിയിലാണ് അവസാനിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ട് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഒന്നും തന്നെ ഇവർക്ക് സംഭവിച്ചില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.